സുനാമി ഉണ്ടാകുമോ എന്ന് ഭീഷണി ഉയർത്തി അറബിക്കടലിൽ ഭൂചലനം. ലക്ഷദ്വീപിന് സമീപമാണ് 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. കൊച്ചിയിൽ നിന്ന് 600 കിലോമീറ്റർ അകലെ രാത്രി 8:56 സംഭവം. എന്നാൽ സുനാമി സാധ്യത ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.1 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. വേഗത സെക്കൻഡിൽ 45 സെന്റിമീറ്ററിനും 81 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 1.3 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നും അതിന്റെ വേഗത സെക്കൻഡിൽ 45 സെന്റിമീറ്ററിനും 81 സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലുള്ളവർ വേനൽ മഴയാണോ ഇടവപ്പാതിയാണോ ഇനി മൺസൂണാണോ എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. വളരെ കനത്ത മഴയാണ് വേനൽ മഴ ലഭിക്കേണ്ട ഈ സമയത്ത് വേനൽ മഴയായി തന്നെ നമുക്ക് ലഭിക്കുന്നത്. വേനൽ മഴ അവസാനിക്കുന്ന 31 കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. 2 ദിവസത്തേക്ക് മഴ ഉണ്ടാകില്ല എന്നായിരുന്നു ആദ്യം മുന്നറിയിപ്പ് എങ്കിലും കഴിഞ്ഞ ദിവസം അത് തിരുത്തുകയായിരുന്നു. 31 സംസ്ഥാനത്തെത്തുന്ന കാലവർഷം മുൻവർഷങ്ങളെക്കാൾ ശക്തമാകുമെന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 2ാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് മഴ മുന്നറിയിപ്പ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജൂണിൽ സാധാരണയേക്കാൾ കൂടുതൽ ശക്തമായ മഴ ലഭിക്കും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ ഒട്ടാകെ 106% മഴ ലഭിച്ചേക്കും. ഉത്തരേന്ത്യയിൽ 92 മുതൽ 108% വരെ മഴ ലഭിച്ചേക്കും. വേനൽ മഴ അവസാനിക്കുന്ന 31 കാലവർഷം സംസ്ഥാനത്തെത്തുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് മഴ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിന്റെ ഒരു ആശ്വാസത്തിലായിരുന്നു പലരും എങ്കിലും ഇപ്പോൾ വീണ്ടും കനത്ത മഴയാണ് സംസ്ഥാനത്തൊട്ടാകെ പെയ്യുന്നത്. പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29 പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ തൃശൂർ കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 31 ഇവയ്ക്കൊപ്പം ഇടുക്കിയിലും മഴ മുന്നറിയിപ്പുണ്ട്. മഴ കനത്താൽ മുന്നറിയിപ്പിന്റെ സ്വഭാവവും മാറിയേക്കാം. ചുഴലിക്കാറ്റുകളുടെ സ്വാധീനത്തിലാണ് സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നത് എന്നാണ് റിപ്പോർട്ട്. 31 സംസ്ഥാനത്തെത്തുന്ന കാലവർഷം മുൻവർഷങ്ങളെക്കാൾ ശക്തമാകുമെന്ന് പറയുമ്പോൾ പലരും പറയുന്നു മഴ വേണ്ടായിരുന്നു എന്നാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 2ാം ഘട്ട മൺസൂൺ പ്രവചന റിപ്പോർട്ടിലാണ് മഴ മുന്നറിയിപ്പ്. പല കാര്യങ്ങളും ജനജീവിതം ആകെ സ്തംഭിച്ച ഒരു മട്ടിലാണ്. അത് തന്നെയുമല്ല മഴ മുന്നൊരുക്കങ്ങളൊന്നും സംസ്ഥാനത്ത് വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നതും ഇപ്പോൾ ജനജീവിതം ആകെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. മഴക്കാലത്ത് എല്ലാ അസുഖങ്ങൾക്കുമെതിരെ ജാഗ്രത വേണമെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എലിപ്പനിയാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നു. പൊതുവെ മഴക്കാലത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗമാണ് എലിപ്പനി. ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെയാണ് രോഗം പടരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ഞപ്പിത്തം പടരുകയാണ്. ഇതിന് പിന്നാലെയാണ് അതിശക്തമായ മഴ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും തുടരുന്നത്. വെള്ളക്കെട്ടുകളും പരിസരത്തെ ശുചിത്വമില്ലാത്തതുമൊക്കെ പലപ്പോഴും എലിപ്പനി പടർന്നു പിടിക്കാൻ കാരണമാകാറുണ്ട്. മഴക്കാലമാകുമ്പോൾ എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം ഈ രോഗങ്ങളെല്ലാം അതിശക്തമായി കൂടാറുണ്ട്. ഇതിൽ പ്രധാനിയാണ് എലിപ്പനി. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഒരു ജന്തുജന്യ രോഗമാണ് എന്നതുകൊണ്ട് തന്നെ എലികളുടെ മൂത്രത്തിലൂടെയാണ് രോഗം പടർന്നത്. ഇതിലൂടെ പുറത്തുവരുന്ന രോഗാണുക്കളാണ് മനുഷ്യരിൽ ഈ രോഗം പടർത്തുന്നത്. രോഗബാധയുള്ള എലിയുടെ പോറലിലൂടെയോ അല്ലെങ്കിൽ കടിച്ചാലുമൊക്കെ ഈ രോഗം പടരാം. എലികൾക്ക് പുറമെ അണ്ണാൻ, പശു, ആട്, നായ എന്നിവയുടെ മൂത്രം, വിസർജ്യം മുതലായവ കലർന്ന വെള്ളവുമായി സമ്പർക്കം വരുന്നവർക്കും ഈ രോഗം ഉണ്ടാകാം. മനുഷ്യരുടെ കണ്ണ്, മൂക്ക്, വായ എന്നിവയിലൂടെയും രോഗം പടരാം. എന്തായാലും അതിശക്തമായ പനിയാണ് പ്രധാന ലക്ഷണങ്ങളിലൊന്ന്. പനിക്കൊപ്പം വിറയലുണ്ടാകും. പനിയില്ലാതെ കുളിര് തോന്നിയാലും ശ്രദ്ധിക്കണം. കഠിനമായ തലവേദന, പേശിവേദന, കാൽമുട്ടിന് താഴെവേദന, നടുവേദന, കണ്ണിന് ചുവപ്പ് നിറം, മഞ്ഞപ്പിത്തം, ത്വക്കിനും കണ്ണുകൾക്കും മഞ്ഞ നിറം ഉണ്ടാവുക, മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക, ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സൂക്ഷിക്കേണ്ടതാണ്. എലിപ്പനി മാത്രമല്ല എല്ലാ രോഗങ്ങൾക്കെതിരെയും കരുതിയിരിക്കുക. ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ വളരെയധികം ശുചിത്വം പാലിക്കാൻ ശ്രദ്ധിക്കുക. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കഴിയുന്നതും ചവിട്ടാതിരിക്കുക. ഇനി അങ്ങനെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായി കാലുകളും കൈകളും സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്. എല്ലാവരും സുരക്ഷിതമായിരിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.